പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി 2019 പ്രവേശനം നേടിയിട്ടുള്ള എല്ലാ ഡിഗ്രിക്കാരും BA, BSc, BCom, BBAക്കാരും അതോടൊപ്പം തന്നെ 2019 സ്കീം അനുസരിച്ചുള്ള കോഴ്സിലേക്ക് റീ അഡ്മിഷൻ എടുത്തവരും സ്ട്രീം ചേഞ്ച് ചെയ്ത് വന്ന് അഡ്മിഷൻ എടുത്തവരും എന്ന് പറയുമ്പോൾ, റീ അഡ്മിഷൻ എടുത്തവർ 2019 മുമ്പ് പ്രവേശനം നേടി കോഴ്സ് മുടങ്ങിപ്പോയതിനു ശേഷം പിന്നീട് റീ അഡ്മിഷൻ എടുത്ത് കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്ന ആളുകൾ. അതോടൊപ്പം തന്നെ സ്ട്രീം ചേഞ്ച് ചെയ്ത് വന്നവരെന്ന് പറയുമ്പം റെഗുലർ അഫിലിയേറ്റഡ് കോളേജുകളിൽ പ്രവേശനം നേടി പഠനം മുടങ്ങിപ്പോവുകയും പിന്നീട് കോഴ്സ് കാലാവധി നഷ്ടപ്പെടാത്ത രീതിയിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടി സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലേക്ക് മാറി വന്ന് രജിസ്റ്റർ ചെയ്ത് കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ള ആളുകളും അവരുടെ എല്ലാവരുടെയും സോഷ്യൽ സർവീസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് ഇന്ന്. അതുകൊണ്ട് മുഴുവനും കേൾക്കുക. ഒന്നാമത്തെ കാര്യം, 2019 പ്രവേശനം നേടിയിട്ടുള്ള സ്ട്രീം ചേഞ്ച് ചെയ്തിട്ടുള്ളവരും അതോടൊപ്പം തന്നെ റീ അഡ്മിഷൻ എടുത്തിട്ടുള്ളവരും 2022 ഏപ്രിൽ മാസത്തിൽ അവരുടെ 6-ാമത്തെ സെമസ്റ്റർ പരീക്ഷ പൂർത്തിയാക്കി. അങ്ങനെയുള്ള ആളുകൾ അവരുടെ കോഴ്സിൻ്റെ ഭാഗമായി 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സാമൂഹിക സേവനം പൂർത്തിയാക്കി അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ, ഓൾഡ് ഏജ് ഹോം, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെൻ്ററുകൾ, ഹോസ്പിറ്റലുകൾ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് 6 ദിവസത്തെ സോഷ്യൽ സർവീസ് പൂർത്തിയാക്കി അപ്ലോഡ് ചെയ്യേണ്ട തീയതി നേരത്തെ യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചിരുന്നു. ആ തീയതി യൂണിവേഴ്സിറ്റി അല്പം കൂടി നീട്ടിയിരിക്കുന്നു. June 9 വരെ നീട്ടിയിട്ടുണ്ട്. ആരെങ്കിലും ഇനി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് June 9 മുമ്പായി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമതായി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, 2019 മുതൽ പ്രവേശനം നേടിയിട്ടുള്ള സ്ട്രീം ചേഞ്ച് ചെയ്തിട്ടുള്ളവരും റീ അഡ്മിഷൻ എടുത്തിട്ടുള്ളവരും ഭൂരിപക്ഷം പേരും അവരുടെ സർട്ടിഫിക്കറ്റുകൾ സ്റ്റുഡൻറ് പോർട്ടൽ വഴി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഇതുവരെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ ചില പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ യൂണിവേഴ്സിറ്റി പരിശോധിക്കുകയും ചിലതൊക്കെ റിജക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടലിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ പറ്റും. അങ്ങനെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ റിജക്റ്റഡ് ആണെന്നും അതിനെന്താണ് കാരണമെന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുള്ള ആളുകൾ കാരണം കണ്ടെത്തി ആ കാരണം പരിഹരിക്കേണ്ടതുണ്ട്. ആ സർട്ടിഫിക്കറ്റിലുള്ള നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്ന സർട്ടിഫിക്കറ്റിലുണ്ടായിരുന്ന പോരായ്മകൾ പരിഹരിച്ച് വീണ്ടും June 9 മുമ്പ് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണത്, ഇതുവരെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനുള്ളൊരു സൗകര്യം യൂണിവേഴ്സിറ്റി ഒരുക്കിയിട്ടുണ്ട്. അത് സ്റ്റുഡൻറ് പോർട്ടൽ വഴിയാണ് ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ ബാച്ചിൽപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇത് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്ലോഡ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകത വന്നുവിട്ടിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സമയമാണ് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുവരെ ആരെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് അപ്ലോഡ് ചെയ്യാനും സൗകര്യം അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ,